oh <laughs> കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം പത്താം തരം കേരള പാഠാവലിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിൽ നാല് യൂണിറ്റുകളിലൂടെ നിങ്ങൾ കടന്നുപോയി ആ യൂണിറ്റുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒന്നാമത്തെ യൂണിറ്റ് കാലാതീതം കാവ്യ വിസ്മയം രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ മൂന്നാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ നാലാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗ താളങ്ങൾ നാം അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് കലകൾ കാവ്യങ്ങൾ എന്നാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തലവാചകം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണ് കലകൾ എന്താണ് കാവ്യങ്ങൾ കാവ്യങ്ങൾ കലാരൂപങ്ങളല്ലേ പിന്നെ എന്തിനാണ് കലകളെന്നും കാവ്യങ്ങളെന്നും കാവ്യങ്ങൾ പറഞ്ഞത് ആ സംശയങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ യൂണിറ്റിൽ പഠിക്കേണ്ട പാഠഭാഗങ്ങളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം ഒരു കഥയും ഒരു കവിതയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന മനോഹരമായ ഒരു കഥ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന സുന്ദരമായ ഒരു കവിത എന്താണ് കല നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ മുറിവ് വടുകെട്ടി അതുണങ്ങി പൂർണമായും നമ്മുടെ ശരീരത്തിൽ നിന്നും ആ മുറിവ് ഇല്ലാതാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാക്കിയാവുക ആ മുറിവിൻ്റെ അടയാളമാണ് അല്ലേ മുറിവിൻ്റെ അടയാളം മുറിഞ്ഞതിൻ്റെ പാട് എന്നൊക്കെ നമ്മൾ അതിനെ പറയും തിരിച്ചറിയൽ അടയാളങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നാം അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും കലകളും ഇങ്ങനെയുള്ളവയാണ് നാം വായിച്ചു കഴിഞ്ഞാൽ നാം കണ്ടു കഴിഞ്ഞാൽ നാം കേട്ടു കഴിഞ്ഞാൽ നാം ആസ്വദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ബാക്കിയാവുന്നവയാണ് യഥാർത്ഥ കലാരൂപങ്ങൾ ബാക്കിയാകുന്നതാണ് കല കാലത്തെയും ദേശത്തെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നവയാണ് കലാരൂപങ്ങൾ കലകൾ ധാരാളമുണ്ട് സംഗീതം ശില്പകല നാടകം സിനിമ ഒരുപാട് കലാരൂപങ്ങളെ നമുക്ക് പരിചയമുണ്ട് സാഹിത്യ സൃഷ്ടികളും കലാരൂപങ്ങൾ തന്നെയാണ് പിന്നെ എന്തിനാണ് അവയെ വേർതിരിച്ച് പറഞ്ഞത് എന്ന് നാം സാധാരണ പറയാറുള്ളത് കവിതാരൂപത്തിലുള്ള സാഹിത്യ രൂപങ്ങളെയാണ് എന്നാൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് നാം ഇവിടെ കാവ്യങ്ങൾ എന്ന പദത്തെ സമീപിക്കുന്നത് കഥ നാടകം തിരക്കഥ ആട്ടക്കഥ കവിത നോവൽ എല്ലാ എഴുത്തു രൂപങ്ങളും സാഹിത്യത്തിൻ്റെ എല്ലാ എഴുത്തു രൂപങ്ങളും നാം ഇവിടെ കാവ്യങ്ങളായി പരിഗണിക്കുകയാണ് നാം ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കലാരൂപങ്ങളും സാഹിത്യ രൂപങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് അവ തമ്മിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കാറുണ്ട് അപ്രകാരം സാഹിത്യ രൂപങ്ങളും ഇതര കലാരൂപങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് നാം ഈ യൂണിറ്റിൽ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ യൂണിറ്റിന് കലകൾ കാവ്യങ്ങൾ എന്ന തലവാചകം നൽകിയിരിക്കുന്നത് നമുക്ക് ചില ചിത്രങ്ങൾ ഒന്ന് കണ്ടാലോ നമ്മൾ ഇപ്പോൾ കണ്ട ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ് അതൊക്കെ കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് വീടിൻ്റെ ചുമരിൽ പേപ്പറിൽ ഏട്ടന്മാരുടെ പുസ്തകത്തിൽ ഒക്കെ നമ്മളും കുട്ടിക്കാലത്ത് ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലേ ഏത് ചിത്രം വരക്കാൻ പറഞ്ഞാലും ആവേശത്തോടു കൂടി പെൻസിലും ക്രയോൺസും ഒക്കെയായി ചിത്രങ്ങൾ വരച്ചവരായിരുന്നു നമ്മളും വളരെ മനോഹരമായ മുതിർന്നവർക്ക് വരക്കാൻ ഒരിക്കലും സാധിക്കാത്ത ചിത്രങ്ങളാണ് കുട്ടികൾ വരക്കുന്ന ചിത്രങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എത്ര കൂടിയാണ് നമ്മളും ചിത്രങ്ങൾ വരച്ചത് മുതിർന്നപ്പോൾ നമ്മളത് നിർത്തി ആ കൗതുകങ്ങളൊക്കെ നമുക്ക് ഇല്ലാതായി പക്ഷേ ഇപ്പോഴും ചിത്രരചന തുടരുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ കുട്ടികൾ ചിത്രം വരക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങളൊന്നു കണ്ടാലോ നാം വീഡിയോയിൽ കണ്ട കുട്ടികൾ ഇത്ര മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ വരക്കുന്നതെന്ന് നോക്കൂ വല്ലാത്തൊരു നിഷ്കളങ്കതയും ഹൃദ്യതയും ആ ചിത്രങ്ങൾക്കുണ്ട് അല്ലെ നമുക്ക് ഒരു കുട്ടി ചിത്രകാരനെ പരിചയപ്പെട്ടാലോ ക്ലിൻറ്റ് എന്നാണ് ആ കുട്ടിയുടെ പേര് ഏഴാമത്തെ വയസ്സിൽ തന്നെ വൃക്ക സംബന്ധമായ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് അവ മരിച്ചുപോയി പക്ഷേ ലോകത്തെ അതിശയിപ്പിച്ച മുതിർന്നവർക്കു പോലും ധാരാളം പരിശീലനങ്ങളിലൂടെ മാത്രം വരക്കാൻ പറ്റുന്ന ഇരുപത്തി അയ്യായിരം ചിത്രങ്ങളാണ് ക്ലിൻറ്റ് അവൻ്റെ ചെറിയ ജീവിതത്തിനിടയിൽ വരച്ച് തീർത്തത് സത്യത്തിൽ ചിത്രകലാരംഗത്തെ ഒരത്ഭുത പ്രതിഭാസമാണ് എഡ്മണ് തോമസ് ക്ലിൻറ്റ് എന്ന ആ ചെറിയ ബാലൻ ക്ലിൻറ്റിൻ്റെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ക്ലിൻറ്റ് എന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട് നോക്കൂ ഈ ബാലനെ പോലെ ലോകത്തെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് ചിത്രങ്ങളും അവ വരച്ച ചിത്രകാരന്മാരും ഉണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ ചിത്രകലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അത് ഒരു ഭാഷയിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതാണ് അല്ലേ ചിത്രങ്ങൾ നമുക്ക് വിവർത്തനം ചെയ്യണമോ മനസ്സിലാകുന്നതിന് വേണ്ടി വേണ്ട കണ്ണുള്ള ഒരാൾക്ക് അയാൾ ഏത് നാട്ടിൽ ജീവിക്കുന്നവനാണെങ്കിലും ആര് വരച്ച ചിത്രത്തെയും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്ന സാഹിത്യ രൂപമോ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതപ്പെടുന്ന ഒരു സാഹിത്യകൃതി നമുക്ക് വായിച്ച് മനസ്സിലാകണമെങ്കിൽ ിൽ ആ ഭാഷ പഠിക്കണം അല്ലെങ്കിൽ ആ സാഹിത്യകൃതിയെ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണം അല്ലേ എന്നാൽ ചിത്രങ്ങൾക്ക് ഒരറ്റ ഭാഷയേ ഉള്ളൂ കണ്ണുള്ള ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ് ചിത്രത്തിൻ്റെ ഭാഷ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രശസ്തരായ ചില ചിത്രകാരന്മാരെയും അവരുടെ ചില ചിത്രങ്ങളെയും ഒന്ന് പരിചയപ്പെടാം നമ്മളിപ്പോൾ കാണുന്ന ചിത്രം മൊണാലിസ എന്ന ചിത്രമാണ് ലോകപ്രശസ്തനായ ലിയനാഡോ ഡാവിൻഷി എന്ന ചിത്രകാരന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചിത്രമാണത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഇറ്റാലിയൻ ചിത്രകാരനും കവിയും ശില്പിയും ഒക്കെയായിരുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് നിങ്ങൾ അടുത്ത പാഠത്തിൽ മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് പഠിക്കും അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ സ്കൂൾ ഓഫ് ഏതൻസ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് റാഫേൽ എന്ന ചിത്രകാരനാണ് അത് വരച്ചിട്ടുള്ളത് ചിത്രകലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരനായി അറിയപ്പെടുന്ന കലാകാരനാണ് ഇറ്റാലിയൻ ചിത്രകാരനായ റഫേൽ അടുത്ത ചിത്രമോ ദ സ്ലീപ്പിംഗ് ജിപ്സി എന്ന ചിത്രമാണ് ഹെൻറി റൂസോ എന്ന യൂറോപ്യൻ ചിത്രകാരനാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് അടുത്ത ചിത്രം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട് പരിചയിച്ചിട്ടുണ്ടാവും ഗൂർണിക്ക എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് പാബ്ലോ പിക്കാസോ എന്ന സ്പാനിഷ് ചിത്രകാരനാണ് ആ ചിത്രം വരച്ചത് യുദ്ധത്തിന്റെ കെടുതികൾ വരച്ച് കാട്ടുന്ന ഗൂർണിക്ക ലോക പ്രശസ്തമായ ഒരു ചിത്രമാണ് അടുത്ത ചിത്രമോ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നാണ് ആ ചിത്രത്തിന്റെ പേര് സാൽവദോർ ദാലി എന്ന സ്പാനിഷ് ചിത്രകാരനാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് നാം ഇപ്പോൾ പറഞ്ഞ ചിത്രകാരന്മാരൊക്കെ വൈദേശികരായിട്ടുള്ള ചിത്രകാരന്മാരാണ് അല്ലേ എന്നാൽ വിദേശികളായ ചിത്രകാരന്മാർ മാത്രമല്ല നമ്മുടെ ഭാരതം ലോകമറിയപ്പെടുന്ന ഒരുപാട് ചിത്രകാരന്മാർക്ക് ജന്മം കൊടുത്ത ദേശമാണ് ലോകമറിയപ്പെടുന്ന ഭാരതീയരായ ചില ചിത്രകാരന്മാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം നാം ഇപ്പോൾ കാണുന്നത് അമ്മയുടെ സ്നേഹം എന്ന ചിത്രമാണ് ആധുനിക ഭാരതീയ ചിത്രകലയുടെ സമുന്നതനായ ചിത്രകാരൻ ബിഹാറുകാരനായ നന്ദലാൽ ബോസ് ആണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് അടുത്ത ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ മദർ തെരേസ എന്നാണ് ചിത്രത്തിന്റെ പേര് ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ പേര് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലേ ഭാരതീയ ചിത്രകലാരംഗത്ത് അഞ്ച് നൂറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്ന ചിത്രകാരനായിരുന്ന എം എഫ് ഹുസൈനാണ് ആ ചിത്രം വരച്ചത് അടുത്ത ചിത്രം നോക്കൂ ലൈഫ് ഓഫ് മലബാർ പെസന്റ് എന്നാണ് ആ ചിത്രത്തിന്റെ പേര് കെ സി എസ് പണിക്കർ എന്ന ചിത്രകാരനാണ് ആ ചിത്രം വരച്ചത് കേരളീയ പ്രകൃതി ദൃശ്യങ്ങൾ സുന്ദരമായി ആവിഷ്കരിച്ച വിഖ്യാത ചിത്രകാരനാണ് കെ സി എസ് പണിക്കർ ലോക പ്രശസ്തരായ ചിത്രകാരന്മാരെയും ഭാരതീയരായ പ്രഗത്ഭരായ ചിത്രകാരന്മാരെയും നാം പരിചയപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മലയാളിയായ കേരളീയനായ ഒരു ചിത്രകാരനാണ് രാജാക്കന്മാരിലെ ചിത്രകാരനും ചിത്രകാരന്മാരിലെ രാജാവുമായിരുന്ന രാജ രവിവർമ്മയായിരുന്നു ആ ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ചിത്രം കൂടി നമുക്ക് നോക്കാം ഹംസവും ദമയന്തിയും എന്നാണ് നാം ഇപ്പോൾ കാണുന്ന ചിത്രത്തിൻ്റെ പേര് ആ ചിത്രം കൂടാതെ രാധാ മാധവം സീത സ്വയംവരം ലേഡി വിത്ത് ലെമൺ ഹിയർ കംസ് പപ്പ കാദംബരി തുടങ്ങിയ ധാരാളം ചിത്രങ്ങൾ രവിവർമ്മ വരച്ചിട്ടുണ്ട് രാജാ രവിവർമ്മയെ മാത്രമല്ല മലയാളം ചിത്രകലാലോകത്തിന് സംഭാവന ചെയ്തത് ി എം വി ദേവൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇങ്ങനെ എത്രയോ പ്രഗത്ഭരായ ചിത്രകാരന്മാരെ കേരളം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് നാം എന്തിനാണ് ഇത്രയും ചിത്രങ്ങളെയും ചിത്രകാരന്മാരെയും പരിചയപ്പെട്ടത് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള പാഠഭാഗം ലോകപ്രശസ്തമായ ഒരു ചിത്രത്തെ അധികരിച്ചു മലയാളത്തിൽ രചിക്കപ്പെട്ട വളരെ സുന്ദരമായ ഒരു കഥയാണ് പൊട്ടറ്റോ ഇറ്റേഴ്സ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് ലോകപ്രശസ്തനായ ചിത്രകാരൻ വിൻസൻ വില്യം വാങ്ഗോക് എന്ന ചിത്രകാരനാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് ആ ചിത്രത്തിന് ഒരു സാഹിത്യ ഭാഷ്യം നൽകുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് വിൻസെന്റ് വാങ്കോഗിനെ ഒന്ന് പരിചയപ്പെടാം വിൻസെൻറ് വാങ്കോഗിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രശസ്ത ചിത്രകാരനും ചിത്രകലാ അധ്യാപകനുമായ രാജീവ് മംഗലശ്ശേരി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രസിദ്ധനായ ഡച്ച് ചിത്രകാരനാണ് വിൻസെൻറ് വാൻഗോവ് ചിത്രങ്ങളിലെ വർണ്ണ വൈവിധ്യവും വൈകാരികതയും കൊണ്ട് ശ്രദ്ധേയമാണ് വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പാശ്ചാത്യ ചിത്രകലയിൽ നിർണായകമായ സ്ഥാനം നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഒരു ആർട്ട് ഗാലറിയിലെ തൊഴിലാളിയായും അധ്യാപകനായും മതപ്രചാരകനായും ഒക്കെ അദ്ദേഹം നിരവധി തൊഴിലുകളിൽ ഏർപ്പെട്ടു കുറച്ചു കാലം ചാൾസ് ഡെക്രൂസ് എന്ന ഖനി തൊഴിലാളിയോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്നു തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിലും പ്രകൃതിയിലും നിത്യജീവിത രംഗങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യം തോന്നിത്തുടങ്ങിയത് അക്കാലത്താണ് ചിത്രങ്ങൾ ഞാൻ സ്വപ്നം കാണുന്നു എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ചിത്രീകരിക്കുന്നു എന്നാണ് വിൻസെൻറ്റ് വാൻഗോഗ് തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത് കർഷക ജീവിതങ്ങൾ ചിത്രീകരിക്കുന്നതിലേക്കായി ഒരു കൂട്ടം ചിത്രങ്ങൾ വരക്കുന്നതിന് വേണ്ടി അദ്ദേഹം കർഷകരുടെ ഇടയിൽ പഠനം തന്നെ നടത്തിയിരുന്നു തൻ്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രകലയിൽ പഠനം നടത്തുകയും രചനകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു വാങ്കോഗിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മൂല്യവത്തായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹം വരച്ച ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം കഠിനമായ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ സൂര്യകാന്തി പൂക്കൾ നക്ഷത്രാഞ്ചിത രാത്രി ഗോതമ്പ് വയലിലെ കാക്കകൾ ഒരു കർഷകൻ്റെ ഛായാചിത്രം ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ചിത്രങ്ങൾ മുപ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്വയം വെടിവെച്ചാണ് ആ പ്രതിഭ മരിക്കുന്നത് മരിക്കുന്ന കാലം വരെ അദ്ദേഹം അപ്രശസ്തനായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും അധികം തിരിച്ചറിയപ്പെടുന്നതും മൂല്യമുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വാൻ വാനൻഗോഗിൻ്റെ ജീവിതം പല സിനിമകൾക്കും സാഹിത്യ രചനകൾക്കും വിഷയമായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജീവിതാസക്തി വിൻസൻ വാൻഗോക് എന്ന ചിത്രകാരനെ കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു അദ്ദേഹത്തെ നാം പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആദ്യകാല മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അവസാന യൂണിറ്റിന്റെ പ്രവേശകമായി ആ ചിത്രം നൽകിയിട്ടുണ്ട് എല്ലാവരും ആ ചിത്രം ഒന്ന് സൂക്ഷ്മമായി നോക്കുമോ നോക്കിയിട്ട് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ആ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കാം ആ ചിത്രത്തിൽ എത്ര മനുഷ്യരൂപങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആ ചിത്രത്തിൽ കാണുന്ന മനുഷ്യരൂപങ്ങൾ ഏതൊക്കെ പ്രായങ്ങളിലുള്ളവരാണ് ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രായം ബാല്യമാണോ യൗവനമാണോ വാർദ്ധക്യമാണോ എന്നുള്ള രീതിയിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രായം ഏകദേശം എന്താണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ചോദ്യം ചിത്രത്തിലെ സമയം ഏതായിരിക്കാം ചിത്രം സൂക്ഷ്മമായി നോക്കി ചില തെളിവുകളൊക്കെ ശേഖരിച്ച് ചില ലക്ഷണങ്ങളൊക്കെ കണക്ക് കൂട്ടി ഏത് സമയമായിരിക്കണം ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൂടി ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യ കഥാപാത്രങ്ങളെ കൂടാതെ മറ്റെന്തൊക്കെയാണ് ആ ചിത്രങ്ങളിൽ ഉള്ളത് മനുഷ്യന്മാരെ കൂടാതെ ആ ചിത്രത്തിൽ വേറെന്തൊക്കെ സാധന സാമഗ്രികളാണ് നിങ്ങൾ കാണുന്നത് ആറാമത്തെ ചോദ്യം ചിത്രത്തിലെ മനുഷ്യരുടെ മുഖത്തെ ഭാവം എന്താണ് ആ ചിത്രത്തിൽ കാണുന്ന മനുഷ്യരുടെ മുഖത്ത് എന്ത് ഭാവമാണ് നേഴലിക്കുന്നത് ഈ ആറ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കൂ ഒരല്പസമയം നമുക്ക് ചിത്രം സ്ക്രീനിൽ തന്നെ വെക്കാം എല്ലാവരും ഉത്തരം കണ്ടെത്തിയില്ലേ ഇനി നമുക്ക് ആ ഉത്തരങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ആ ചിത്രത്തിൽ എത്ര മനുഷ്യ കഥാപാത്രങ്ങളാണ് ഉള്ളത് ചിത്രം നന്നായി നോക്കിയപ്പോൾ നമുക്കത് മനസ്സിലായി ചിത്രത്തിൽ അഞ്ച് കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് മനുഷ്യരെ നമുക്ക് ആ ചിത്രത്തിൽ കാണാം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം ആ മനുഷ്യരുടെ പ്രായം എത്രയായിരിക്കും എന്നുള്ളതാണ് ചിത്രത്തിൽ കാണുന്ന മനുഷ്യരുടെ പ്രായം ഏകദേശം എത്രയായിരിക്കും നാം ചിത്രം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതിൽ ഒരു യുവതിയുണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അത് കഴിഞ്ഞാൽ കാണുന്ന മൂന്ന് കഥാപാത്രങ്ങളും വൃദ്ധരായ കഥാപാത്രങ്ങളാണ് അങ്ങനെ മൂന്ന് വൃദ്ധരും ഒരു യുവതിയും ഒരു കുട്ടിയും അങ്ങനെ അഞ്ച് കഥാപാത്രങ്ങളെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മൂന്നാമത്തെ ചോദ്യം ആ മനുഷ്യ കഥാപാത്രങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതായിരുന്നു തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവർ എന്തോ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അവരെല്ലാവരും ഒരു ഭക്ഷണമേശയ്ക്ക് ചുറ്റുമാണുള്ളത് അവർ എന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ഒരു ചിത്രമാണ് നാം കാണുന്നത് നാലാമത്തെ ചോദ്യമോ സൂചനകൾ വെച്ച് ആ ചിത്രത്തിലെ സമയം ഏതായിരിക്കണം ചിത്രത്തിലെ സമയം രാത്രി ആയിരിക്കണം അല്ലെ കത്തി നിൽക്കുന്ന വിളക്ക് ഇരുണ്ട പശ്ചാത്തലം അതൊക്കെ നമ്മോട് പറയുന്നത് സമയം രാത്രിയാണ് എന്ന സൂചനയാണ് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ ചോദ്യം ഇതാണ് മനുഷ്യ കഥാപാത്രങ്ങളെ കൂടാതെ ആ ചിത്രത്തിൽ വേറെ എന്തൊക്കെ സാധന സാമഗ്രികളാണ് ഉള്ളത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ചിത്രം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൂരെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ചില്ലിട്ട ഒരു ചിത്രം നമുക്ക് കാണാം പിന്നെയോ കത്തി നിൽക്കുന്ന വിളക്ക് നമുക്ക് കാണാം മേശയും കസേരയും കാണാം ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ കാണാം ഭക്ഷണ സാധനം കാണാം ഇങ്ങനെ മനുഷ്യ കഥാപാത്രങ്ങളെ കൂടാതെ ഇത്രയും വസ്തുവകകൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നു ഏറ്റവും അവസാനത്തെ ചോദ്യം എന്തായിരുന്നു ആ മനുഷ്യരുടെ മുഖത്തെ ഭാവം എന്തായിരുന്നു ആ കഥാപാത്രങ്ങളുടെ മുഖത്ത് എന്ത് ഭാവമാണ് നമുക്ക് നല്ല നിരീക്ഷണ കൂടി ആ ചിത്രത്തെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അവരുടെ എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു സങ്കടം എന്തോ ഒരു ശോകഭാവം വല്ലാത്തൊരു ദൈന്യത നിഴലിക്കുന്നുണ്ട് ഇപ്പോൾ ശോകവും ദൈന്യതയുമാണ് ആ കഥാപാത്രങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്ന ഭാവം പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തെ കുറിച്ച് ഒരേകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയല്ലോ പാവപ്പെട്ട ഖനിത്തൊഴിലാളികളുടെ കുടുംബത്തിലെ ഒരു മുഹൂർത്തത്തെയാണ് ചിത്രകാരൻ വരച്ചു വയ്ക്കുന്നത് അവർ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാവാം തിന്നാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ എന്ന സങ്കടം മാത്രമല്ല മറ്റെന്തോ ചില കാരണങ്ങൾ കൂടി അവരെ വേദനിപ്പിക്കുന്നുണ്ട് ആ വേദനകളിലേക്ക് ആ ദുഃഖങ്ങളിലേക്ക് ഭാവന കൊണ്ട് ഒരു സഞ്ചാരം നടത്തുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായ സുഭാഷ് ചന്ദ്രൻ നോക്കൂ ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഒരു പരിമിതിയുണ്ട് എന്താണത് ചിത്രങ്ങൾ ഒരു പ്രത്യേക സമയത്തെയോ ഒരു സമയത്തെ നിശ്ചലാവസ്ഥയെയോ മാത്രമാണ് ചിത്രീകരിക്കുന്നത് അല്ലെ അത് സമയത്തിലും കാലത്തിലും കെട്ടിയിടപ്പെട്ടതാണ് ഒരു നിമിഷം ആ നിമിഷത്തെ മാത്രമാണ് ചിത്രത്തിലേക്കും ഫോട്ടോയിലേക്കുമൊക്കെ നമുക്ക് പകർത്താനാവുക എന്ന സാഹിത്യം അങ്ങനെയല്ല സാഹിത്യം ചലനത്തെയാണ് ചിത്രീകരിക്കുന്നത് ഒരു ചിത്രകാരൻ ചിത്രത്തിൽ വരച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവത്തിന് ഒരു സന്ദർഭത്തിന് തൊട്ടു മുൻപേ എന്താണ് നടന്നതെന്ന് ചിത്രകാരന് ചിത്രത്തിലൂടെ പറയാനാകില്ല ആ സന്ദർഭം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നും ചിത്രകാരന് പറയാൻ പറ്റില്ല അത് സ്ഥലത്തിലും സമയത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എഴുത്തുകാരന് ആ പരിമിതിയില്ല അയാൾക്ക് കഴിഞ്ഞ കാലവും ഇപ്പോൾ നടക്കുന്ന കാലവും ഇനി വരാനുള്ള കാലവും എല്ലാം അയാളുടെ വാക്കുകളിലൂടെ ചിത്രീകരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ഈറ്റേഴ്സ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൻ്റെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും ചിത്രീകരിച്ചുകൊണ്ട് സുന്ദരമായ വാക്കുകൾ കൊണ്ടുള്ള മറ്റൊരു ചിത്രം ഒരുക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ ചെയ്യുന്നത് സാഹിത്യ രചനകളെ അതിജീവിച്ചുകൊണ്ട് ധാരാളം ചിത്രങ്ങൾ ചിത്രകാരന്മാർ രചിച്ചിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അത്തരം ധാരാളം ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ചില ഉദാഹരണങ്ങൾ ഒന്ന് നോക്കൂ എന്നാൽ ഒരു ചിത്രത്തെ അധികരിച്ചുകൊണ്ട് സാഹിത്യരചന നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല നല്ല ഭാവനയും വാക്സാമർഥ്യവുമുള്ള വാക്കുകൾ കൊണ്ട് ചിത്രം വരക്കാൻ കഴിയുന്ന ഒരെഴുത്തുകാരന് മാത്രമേ ചിത്രത്തെ അധികരിച്ചുകൊണ്ട് ഒരു കഥയോ ഒരു നോവലോ രചിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു ഉദ്യമത്തിനാണ് സുഭാഷ് ചന്ദ്രൻ ഇവിടെ ഒരുങ്ങുന്നത് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ആ മനുഷ്യരൂപങ്ങൾ ആരൊക്കെയാണ് അവരുടെ മുഖത്ത് നിഴലിക്കുന്ന സങ്കടത്തിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് ആ ഉത്തരങ്ങൾ സുഭാഷ് ചന്ദ്രൻ്റെ കഥയിലൂടെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യാൻ വേണ്ടി ചെറിയ രണ്ട് തുടർപ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് ഒന്നാമത്തെ പ്രവർത്തനം കഥ സൂക്ഷ്മമായും ഭാവം ഉൾക്കൊണ്ടും നന്നായി വായിക്കുക രണ്ടാമത്തെ പ്രവർത്തനം നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ജീവിത സന്ദർഭത്തെ ചിത്രത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ മനോഹരമായ കഥ എല്ലാവരും പൂർണ്ണമായും വായിച്ച് ക്ലാസ്സിലേക്ക് വരിക ഒപ്പം ചിത്രം വരക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ജീവിത സന്ദർഭം ഒരു മുഹൂർത്തം ചിത്രരൂപത്തിൽ ആവിഷ്കരിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം